ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൊമിനിയോ ദീപക്സ്. ഞാൻ കുറച്ച് നാളായി പുറത്ത് പോയിട്ടൊരു വ്ളോഗ് ചെയ്തിട്ട്, അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ചെറിയ ചെറിയ തുക്കറി വീഡിയോസാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നിപ്പം രാവിലെ ഒരു മസാല ദോശ കഴിക്കാനുള്ളൊരാഗ്രഹം. അപ്പോൾ ഞാനും സിഖയും കൂടെ നമ്മുടെ ട്രിവാൻഡ്രത്തെ തമ്പാനൂരുള്ള ആര്യാസ് പാർക്കിൽ വന്നു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിനു മുമ്പ് മറ്റ് വെജിറ്റേറിയൻ ഹോട്ടൽസിലാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം കേട്ടതുകൊണ്ടാണ് നമ്മളിവിടെ ആര്യാസ് പാർക്കിൽ വന്നത്. അപ്പോൾ ഒരു മസാല ദോശ കഴിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ വന്നേക്കുന്നത്. നമുക്ക് മസാല ദോശയുടെ വിശേഷങ്ങൾ അകത്ത് പോയിട്ടൊന്ന് കണ്ടുനോക്കാം. ആര്യാസ് പാർക്കിൻ്റെ കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് RMS ഉണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്ത് വരുന്ന ബസ്സിലോ അല്ലെങ്കിൽ ട്രെയിനിലോ ഒക്കെ ട്രാവൽ ചെയ്ത് വരുന്നവർക്ക് ഇത് വളരെ അടുത്ത് തന്നെയാണ് ഈ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ഈ മതിലിൽ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ട ഒരു നല്ല ഇൻഫർമേറ്റീവായിട്ടുള്ള കുറച്ച്, അതായത് ട്രിവാൻഡ്രത്തുള്ള പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളുടെ കാര്യങ്ങൾ, അതുപോലെ പ്രധാനപ്പെട്ട അമ്പലങ്ങളുടെ ദർശന ടൈമിംഗ്സ്, ഇതെല്ലാം ഇങ്ങനെ ഈ ഹോട്ടലിൻ്റെ വെളിയിൽ തന്നെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇതൊരു നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. ഇവിടെ AC ഡൈനിങ് ഹാളും ഉണ്ട്, അതുപോലെ നോൺ AC ഡൈനിങ് ഹാളും ഉണ്ട്. അപ്പം സീറ്റിംഗ് എല്ലാം വളരെ നീറ്റായിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പം ഞങ്ങളൊരു നെയ് റോസ്റ്റും ഒരു മസാല ദോശയുമാണ് ഓർഡർ ചെയ്തത്. നെയ് റോസ്റ്റ് ആദ്യമേ എത്തി, നല്ല ചൂട് നെയ് റോസ്റ്റ്, നല്ല മുരുമര, നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു. അപ്പം നമുക്ക് ആദ്യം ഈ നെയ് റോസ്റ്റും അവർ ടൊമാറ്റോ ചട്നി തന്നിട്ടുണ്ട്, ടൊമാറ്റോ ചട്നിയും കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല പുളിയൊക്കെയുള്ള ടൊമാറ്റോ ചട്നി. ഇനി അതുകൂടാതെ നമുക്ക് കോക്കനട്ട് ചട്നി ഉണ്ട്. ഒന്നും പറയാനില്ല, കോക്കനട്ട് ചട്നിയും കൊള്ളാം. പിന്നീട് സാമ്പാർ. സാമ്പാർ ഒരു നോർമൽ സാമ്പാറായിട്ടാണ് എനിക്ക് തോന്നിയത്, അത്ര എരിവൊന്നും തോന്നിയില്ല. അപ്പം അടുത്തതായി നമ്മളുടെ മസാല ദോശ എത്തിക്കഴിഞ്ഞു. അപ്പം ആദ്യം നമുക്ക് അതിൻ്റെ നടുക്കുന്ന കുറച്ച് മസാല തന്നെ എടുത്തൊന്ന് കഴിച്ചു നോക്കാം. എനിക്ക് ഈ മസാല ദോശ മസാല മാത്രമായിട്ട് കഴിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. ടോപ്പ് ക്ലാസ് കേട്ടോ, ഒന്നും പറയാനില്ല, നല്ല സൂപ്പറായിട്ടുണ്ട് മസാല. അപ്പം ഇനി നമുക്ക് മസാല ദോശയുടെ മസാലയും നമ്മുടെ ടൊമാറ്റോ ചട്നിയും അതുപോലെ കോക്കനട്ട് ചട്നിയും, സാമ്പാർ ഞാൻ കഴിക്കുന്നില്ല, ഇത് മൂന്നും കൂടെ ചേർത്തൊരു പിടി പിടിച്ചു നോക്കാം. ഇത് ഒരു നല്ല കോമ്പിനേഷനാണ്, ഇതെല്ലാം കൂടെ ചേർത്ത് കഴിക്കുന്നത്. അപ്പം കൂടുതൽ ഷൂട്ട് ചെയ്യാനൊന്നും നിന്നില്ല, മസാല ദോശയുടെ ടേസ്റ്റ് കാരണം അത് കംപ്ലീറ്റ് പെട്ടെന്ന് അങ്ങ് കഴിച്ചു തീർത്തു. അത് കഴിഞ്ഞ് നമ്മളൊരു കോഫിയും അതുപോലെ ഒരു ലൈം ടീയും പറഞ്ഞു. എനിക്ക് ഞാനൊരു കോഫിയാണ് പറഞ്ഞത്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ദോശ, ഇഡ്ഡലി അങ്ങനെയുള്ള സാധനങ്ങൾ കൂടാതെ ബാക്കി നോർത്ത് ഇന്ത്യൻ ഡിഷസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ചാട്ട്, വൈകുന്നേരങ്ങളിൽ ചാട്ട് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ ഞാൻ മെനുവിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ രാവിലെ ഇവർ കൂടുതലും സെർവ് ചെയ്യുന്നത് ഇതുപോലെ ദോശ, ഇഡ്ഡലി, ഉപ്മ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. റെസ്റ്റോറൻറ്റിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടെ കുറേ സ്വീറ്റ്സും വെച്ചിട്ടുണ്ട്. അവിടെ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ തന്നെ കുറച്ച് മറ്റേ പേട, ലഡു, ജിലേബി അതുപോലെയുള്ള കുറേ സ്വീറ്റ്സും അവൈലബിൾ ആണ് കേട്ടോ ഇവിടെ. അപ്പം എനിക്കെന്തായാലും ഫുഡ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ഈ ഒരു കാപ്പിയും കൂടെ കുടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഇവിടെ നിന്ന് ഇറങ്ങാം. അപ്പം ഞാൻ മസാല ദോശ കഴിച്ചു, അതുപോലെ തന്നെ നെയ് റോസ്റ്റും കഴിച്ചു. നിങ്ങൾ കണ്ടല്ലോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് നല്ല ഫുഡാണ്. ഫാമിലിയായിട്ടൊക്കെ നമുക്ക് വരാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റാണ്. അങ്ങനെ പ്രൈസ് വൈസ് നോക്കുവാണെങ്കിലും അങ്ങനെ ഓവറായിട്ടുള്ള പ്രൈസ് എനിക്ക് തോന്നിയില്ല. ഇപ്പം ഞാനൊരു മസാല ദോശ, ഒരു നെയ് റോസ്റ്റ്, അതുപോലെ ഒരു കോഫി, ലൈം ടീ ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചതാണ്. നമുക്കത് 225 രൂപയാണ് ആയത്. അപ്പോൾ അങ്ങനെ അതൊരു ഹൈലി പ്രൈസ്ഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഫുഡും നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു റെസ്റ്റോറൻറ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ആര്യാസ് പാർക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.